രണ്ട് മാസത്തോളമായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. നിങ്ങൾ മാത്രമല്ല, ഞാനും വെയിറ്റ് ചെയ്യുന്നത്, അതായത് കറണ്ട് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളെ സോളാർ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരിക. ലിങ്ക് ഞാൻ മുകളിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ആ വീഡിയോൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു വീഡിയോ. സോ അത് കണ്ടവർക്കേ ഈ ഒരു വീഡിയോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. കറണ്ട് ബില്ല് എങ്ങനെ അപ് ടു 50% നമുക്ക് സേവ് ചെയ്യാം എന്ന ഒരു വീഡിയോ ആണ്. അതായത് ഓൾറെഡി നിങ്ങളെടുത്ത് ഇൻവെർട്ടർ അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടെങ്കിൽ അതെങ്ങനെ സോളാറാക്കി മാറ്റാമെന്നൊക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ രണ്ട് മാസങ്ങൾക്ക് മുമ്പ്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഞാൻ പറയുകയുണ്ടായി, 2 മാസങ്ങൾക്ക് ശേഷം കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ ഓവറോൾ എക്സ്പീരിയൻസ് എത്രത്തോളം സേവ് ആയിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. കറണ്ട് ബില്ലിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പേർ ചോദിച്ച ചോദ്യമാണ്, AC ഉപയോഗിക്കാൻ പറ്റുമോ, ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റുമോ, വലിയ വലിയ ഇലക്ട്രോണിക്സ് എങ്ങനെ അതിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അതേപോലെ മഴക്കാറുള്ളപ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാകുക. ഫസ്റ്റ് ഓഫ് ഓൾ Energy24by7 സർവീസ് അല്ലെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആൻഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത ആദ്യത്തെ ഒരാഴ്ച ദിവസം ഞാൻ സേവിങ്സ് എത്ര സോളാറിൽ നിന്ന് വന്നു, എത്ര ഇവിടുന്ന് ഔട്ട്പുട്ട് വന്നു, എന്തൊക്കെയാണ് സംഭവം, ഡെയിലി അവരുടെ ആപ്ലിക്കേഷനിൽ ഞാൻ റീഡിങ്സ് നോക്കും. പിന്നെ പതിയെ പതിയെ ഞാനതങ്ങ് മറന്നുപോയി, പിന്നെ റീഡിങ്സ് ഒന്നും നോക്കാത്ത ഒരു വശമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ മീൻസ് ഒരു ദിവസം കറണ്ട് ഇല്ലാത്തൊരു സമയത്ത് ഹെവി ലോഡായ ജ്യൂസ് മെഷീൻ അങ്ങനെ എന്തോ ഇട്ട് ഫ്യൂസ് ട്രിപ്പായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ സമയത്ത് എനിക്ക് അവിടെ നിന്ന് കോള് വന്നു, അതേപോലെ ഇങ്ങനെ ഫ്യൂസിൻ്റെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ. കോൾ ഇങ്ങോട്ട് വന്നിട്ട് അവർക്ക് അവിടെ ഗ്രാഫും റീഡിങ്സും കാണുന്നത് കൊണ്ട് അടുത്ത ദിവസം തന്നെ പുതിയൊരു ഫ്യൂസ് ഷിപ്പ് ചെയ്യുകയും ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. സോ സപ്പോർട്ടിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു Energy24by7. ബട്ട് ഒരുപാട് കമൻസ് കണ്ടു, വാട്സപ്പിൽ റിപ്ലൈ ഇല്ല, കോള് അറ്റൻഡ് ചെയ്യുന്നില്ല, ഒരുപാട് കംപ്ലയിൻസ് കണ്ടു. സോ ആക്ച്വലി അതൊരു കംപ്ലയിൻ്റ് അല്ല, എൻ്റെ ആ ലാസ്റ്റത്തെ വീഡിയോ 4 lakh views ആണ് 2 മാസങ്ങൾക്ക് വന്നത്. സോ ഒരിക്കലും ഞാനും കമ്പനിയും അല്ലെങ്കിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത ഒരു റേഞ്ച് അല്ല, ബിയോണ്ട് ദ ലെവലാണ്. അതായത് ഒരു മനുഷ്യന് കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഐ മീൻ ഏത് കമ്പനി ആയാലും 400,000 ആൾക്കാർ കണ്ട്, അതിലെന്തായാലും ഒരു 25% ആൾക്കാർ വിളിച്ചാൽ തന്നെ 100,000 ആൾക്കാരായി. അത്രയും ആൾക്കാർ ഫോണിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അതിനുവേണ്ടി ഒരു സൊല്യൂഷനാണ് ഗൂഗിൾ ഫോമിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തത്. സോ ആരൊക്കെയാണ് അവരുടെ പേരും ഫോൺ നമ്പറും ഫില്ല് ചെയ്യുന്നത്, അവരൊക്കെ മാനുവലി അവർ സ്ലോലി ഓരോരോ ആൾക്കാരെയും വിളിച്ച് സോൾവ് ചെയ്തുകൊണ്ടേ വരുന്നുണ്ട്. എണ്ണാവും കസ്റ്റമർ സപ്പോർട്ട് വീണ്ടും മെച്ചപ്പെടുത്തി ഇവർ ഫിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അപ്ഡേറ്റഡ് നമ്പർ അവൈലബിൾ ആയ ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമൻസിലും ഞാൻ കൊടുക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓൾറെഡി നമ്പറൊക്കെ വന്ന് കാണും. സോ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വിളിച്ചിട്ട് എൻക്വയറി ചെയ്യാം. പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും ആ ലൈൻ കംപ്ലീറ്റ്ലി ബിസി ആയിപ്പോയി. ഇത്രയും വീഡിയോ വൈറലാകുമെന്നും ഇത്രയും ആൾക്കാർ കാണുമെന്നും ഒരിക്കലും ഞാനും അതേപോലെ തന്നെ Energy24by7 പാർട്ടെന്ന് എക്സ്പെക്ട് ചെയ്തതല്ല. സോ ഇത്രയും സപ്പോർട്ട് നൽകിയതിനും എൻ്റെ ഭാഗത്തുനിന്നും കമ്പനിയുടെ ഭാഗത്തുനിന്നും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. സോ ഇന്നലെ എന്നെ കമ്പനി വിളിക്കുകയുണ്ടായി, അവരുടെ ഭാഗത്തു നിന്നും ഒരു വലിയ താങ്ക്സ് നിങ്ങളോട് പറയാൻ പറഞ്ഞു. സോ ഹെവി ലോഡ് ലൈക്ക് AC ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. AC ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ 16 ഇട്ടിട്ടുള്ളത്. സോ ഈ ഹെവി ലോഡ്സ് സോളാറിലല്ല വർക്ക് ചെയ്യുന്നത്, അത് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളെ വീട്ടിൽ ഓൾറെഡി ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ AC ഫ്രിഡ്ജും അതുപോലെ തന്നെ ഹെവി ലോഡ് ഓൾറെഡി ബൈപ്പാസ് ചെയ്തിരിക്കുന്നുണ്ടാവും. സോ ഇവിടെ ചെയ്തിരിക്കുന്നത് സോളാർ ആണെങ്കിലും വർക്കിംഗ് ആക്ച്വലി ഇൻവെർട്ടറിൽ നിന്ന് ഉള്ളത് പോലെ തന്നെയാണ്. സോ ഇവിടെ AC ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഹെവിയും ഒക്കെ ഡയറക്റ്റ്ലി KCB റണ്ണാവും, ബാക്കിയുള്ളത് സോളാറിൽ റണ്ണാവും. സോ അതിൻ്റെ ഷിഫ്റ്റിംഗ് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റും, അവിടെ പോയി കളർ ചേഞ്ചൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, എന്നാലും നമ്മൾക്ക് അറിയുന്ന രീതിയിലല്ലായിരിക്കാം. സോ ഇപ്പോൾ ഞാൻ ഡേ ടൈം ഇത് സോളാറിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ല ഡയറക്റ്റ്ലി കറണ്ടിലാണോ, അല്ല രാത്രി കറണ്ട് പോയിട്ടുണ്ടോ, വോൾട്ടേജ് ഇല്ല, ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം അത്രയും സ്മൂത്തായിട്ട് ഓട്ടോമാറ്റിക് ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. സീരിയസ്ലി അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഡേ ടൈം ഏകദേശം 7-8 മണിയാകുമ്പം തന്നെ എനിക്ക് തോന്നുന്നു സോളാറിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ ഇൻവെർട്ടർ ആക്ച്വലി ഇൻവെർട്ടർ മോഡിൽ റൺ ചെയ്യുന്നത്, അതായത് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ആൻഡ് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം സൺ ഡൗൺ ആകുന്ന സമയത്ത് ആ ബാറ്ററി കംപ്ലീറ്റ്ലി ചാർജായി. സോ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഓൾറെഡി ആ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്തതാണ്. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സോളാറിലേക്ക് മാറുമ്പോൾ സോളാർ മോഡാകുന്നു, ഇൻവെർട്ടർ മോഡാകുന്നു, കറണ്ട് പോകുമ്പോൾ രാത്രിയാണെങ്കിൽ ബാറ്ററി മോഡാകുന്നു, രാവിലെ ആണെങ്കിൽ സോളാർ പ്ലസ് ബാറ്ററി ആണോ, ഇതൊക്കെ ഇവിടെ ഫിക്സ് ചെയ്ത ഐക്കൺ അതായത് ഇൻ്റലിജൻറ്റ് കൺവെർട്ടർ തന്നെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളത് അറിയേണ്ട കാര്യമില്ല, എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഞാൻ ഉച്ചക്ക് ഈ വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് ഏകദേശം 12 മണി സമയം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏകദേശം
മെജോറിറ്റി ഓഫ് ദ ഡേയ്സ് ഇങ്ങനെയാണ്, അതായത് ഹാഫ് ക്ലൗഡിയാണ്, ചെറിയ ലൈറ്റായിട്ട് റെയിൻ ഉണ്ടാവും, ചില സമയം ഹെവി റെയിൻ ഉണ്ട്. സോ ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു മാസം ഇങ്ങനെയായിരുന്നു ക്ലൈമറ്റ്. മഴ പെയ്യുമ്പോൾ എങ്ങനെ സോളാർ വർക്ക് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സേവിങ്സ് കുറച്ച് കുറയുമെന്ന് മാത്രം. സോ ഇവരുടെ റീഡിങ്സിൽ നിങ്ങൾക്ക് കാണാം, എനിക്ക് സേവിങ്സ് ഉള്ളത് 107 യൂണിറ്റ്സ് ആണ് ഇവിടെ ഇപ്പോൾ സേവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഒരു ലാസ്റ്റ് 7 ഡേയ്സ് എടുക്കും, ഏകദേശം എല്ലാ ദിവസവും സേവ് ആകുന്നത് ഒരു 2 യൂണിറ്റ്സ് എന്ന് പറയാം. ചില ദിവസങ്ങളിൽ 2 യൂണിറ്റ്സ് അല്ലാണ്ട് പകുതി ഇവിടെ കാണാം. അന്ന് നല്ല മഴയോ കാർമേഘമോ എന്തായാലും മൂടിക്കിട്ടിയ ഒരു സമയമായിരിക്കും, ആ സമയത്ത് 1 യൂണിറ്റ്സ് ആണ് എനിക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഡിപ്പെൻസ്, നല്ല വെയിലുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2 യൂണിറ്റ്സിന് അടുപ്പിച്ച് കിട്ടും, അല്ലെങ്കിൽ അത് ചെറുങ്ങനെ കുറയും കൂടൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് സോളാറിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് വൺ മോർ തിങ്, അന്ന് ഇവിടെ വീട്ടിൽ 4 പേരായിരുന്നു, ഇപ്പം 5 പേരാണ്. ഉപ്പ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഉപ്പ ഗൾഫിലായിരുന്നു. സോ ലാസ്റ്റ് 1 മന്ത് ഇപ്പോൾ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാൻ എക്സ്ട്രാ, ഒരു റൂമും കൂടി ആക്ടിവേറ്റ് ആയി. ഇപ്പോൾ ടോട്ടലി 3 ഫാൻ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറി. സോ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള 3 മാസത്തെ ബില്ലിനാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 4,500, 5,000, 5,000 അങ്ങനെ 5,000 അടുപ്പിച്ചായിരുന്നു ബില്ല് വന്നത്. ആൻഡ് സോളാർ ഫിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ബില്ലും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ അത് ആകെ കുറച്ച് ഡേയ്സ് കണക്ക് കൂട്ടാൻ പറ്റില്ലാത്തൊരു ബില്ലാണ് അന്ന് വന്നത്. 3,895 അല്ലേ, യെസ് 3,895. അത് റൗണ്ട് ചെയ്ത് 4,000 കൂട്ടാം. ആൻഡ് ഈ മാസം വന്ന ബില്ല് 2,133 ഈ മാസം വന്ന ബില്ല്. സോ ഇവിടെ ഞാൻ എൻ്റെ കൺസ്യൂമർ നമ്പർ വെക്കാം. സോ നിങ്ങൾക്ക് തന്നെ ബില്ല് സെൽഫായിട്ട് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ബില്ലുടമൻ്റെ പേര് മുഹമ്മദ് ഫസിൽ SAP ആണ്, ഫർഹാൻ ബിൻ ഫസിൽ. ഫസിൽ മീൻസ് ഉപ്പാൻ്റെ പേരാണ് വരുന്നത്. ഓക്കെ, ദ കമ്പനി സൈഡ് എന്ന് പറഞ്ഞത് അപ് ടു 50% സേവ് ചെയ്യാൻ പറ്റുവാണ്. കോൺസിക്യൂട്ടീവ് ആയിട്ട് 5,000 ബില്ല് വരുന്ന എനിക്ക് 2,100 മീൻസ് മോർ ദാൻ 40 സേവ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ ആവറേജ് യൂസ് ചെയ്യുന്നത് 592 യൂണിറ്റ്സ് ആണ്. അതായത് ആവറേജ് ആയിട്ട് എപ്പോൾ എല്ലാ മാസവും യൂസ് ചെയ്യുന്നത് 600 യൂണിറ്റ് എന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. സോ 600 യൂണിറ്റ് യൂസ് ചെയ്യുന്ന ഞാൻ ഇത്തവണ യൂസ് ചെയ്തത് 400 യൂണിറ്റ് ആണ്. സോ അവിടെ ഞാൻ നേരത്തെ കാണിച്ചു സോളാറിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം 110 യൂണിറ്റ്സ് ആണ് സേവ് ആയിട്ടുള്ളത്. ബാക്കി ഒരു 80 യൂണിറ്റ്സും കൂടി യൂസ് ചെയ്യാതെ വന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് നമ്മളെ ഭാഗത്തു നിന്ന്, എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ലെസ് യൂസേജ് ആണ്. സോ അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40% ആണ് ഈ ഒരു സോളാർ മുഖേന എനിക്ക് സേവ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവിടെ എനിക്ക് പറയാനുണ്ട്, ഇപ്പം മഴക്കാറാണ്, എല്ലാ ദിവസവും എനിക്ക് 2 യൂണിറ്റ്സ് സേവ് ആയിട്ട് കിട്ടുന്നില്ല. അതേപോലെ ഒരു ദിവസം ഫ്യൂസ് പോയതുകൊണ്ട് സോളാർ വർക്ക് ചെയ്യാതെ വൺ ഡേ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം മഴ ഉള്ളതുകൊണ്ട് ഡെയിലി AC ഇടുന്ന ഒരു പരിപാടിയും കൂടി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം പറഞ്ഞ ഒരു 80-90 യൂണിറ്റ്സ് എൻ്റെ ഭാഗത്തു നിന്നും കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് മേജർ സേവിങ്സ് എന്താണെന്ന് വെച്ചാൽ, മറ്റൊന്ന് എനിക്ക് ലൈക്ക് പെർ 2 മന്ത്സ് ഏകദേശം 4,000-5,000 പെട്രോൾ അടിക്കണം എൻ്റെ ബൈക്കിന്. അതും കൂടി ഇലക്ട്രിക് ആയതുകൊണ്ട് അതും കൂടി കൂട്ടിയിട്ടാണ് ഈ 2,100 ബില്ല് വന്നത്. സോ പെട്രോൾ ചാർജ് ഒന്നുമില്ല, ബൈക്ക് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യുന്നത് ഈ ഒരു വാൾ പ്ലഗിലെ തന്നെയാണ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ബൈക്ക് പ്ലസ് ഈ ഒരു സോളാർ നോക്കുമ്പം വലിയൊരു സേവിങ്സ് തന്നെയാണ്. ഏകദേശം 5,000+ 5,000 രണ്ട് മാസം കൂടുമ്പം 10,000-11,000 അടക്കുന്നത് നേരെ 2,000 കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വലിയ സേവിങ്സ് തന്നെയാണ്. 100 യൂണിറ്റ് വരെ ചാർജ് ചെയ്യുന്നത് 3.70 രൂപയാണ്. ഞാൻ ഇത് സ്ക്രീനിൽ കൊടുക്കാം. സോ ഇവിടെയുള്ള ആദ്യത്തെ കൺസംപ്ഷൻ എബോവ് 500 ആണ്, എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന് ഇവിടെ 7.90 രൂപയാണ്. സോ അത് കുറച്ച് നേരം 350 അതിൻ്റെ താഴെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നേരെ 6 രൂപ അതിൽ താഴെ വരുമ്പോൾ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ യൂണിറ്റ്സിന്, ഇവിടെ സ്ലാബിൻ്റെ റേറ്റും പെർ യൂണിറ്റ് ചാർജും കുറയുന്നുണ്ട്. സോ സോളാർ പ്ലസ് ഈ സ്ലാബ് റേറ്റും കുറഞ്ഞു വരും. അതേപോലെ തന്നെ നമ്മൾ ഇൻവേർട്ടർ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കറണ്ട് കംപ്ലീറ്റ്ലി സോളാറിനായിരിക്കും. സോ എല്ലാം കൂട്ടിയിട്ടാണ് ഈ ഒരു സേവിങ്സിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഇൻ കേസ് എനിക്കിപ്പോൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യണം, ജ്യൂസ് മെഷീൻ യൂസ് ചെയ്യണം, നമുക്ക് iCUBE തിരഞ്ഞെടുക്കാൻ പറ്റും. സോ ഇവരുടെ തന്നെ വലിയ പ്ലാൻസ് അവൈലബിൾ ആണ്. സോ അതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡബിൾ ബാറ്ററി വെച്ച്, കുറച്ചുകൂടെ വലിയ സിസ്റ്റം വെച്ച് സോളാർ പാനലിൻ്റെ നമ്പർ കൗണ്ട് ഇൻക്രീസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആസ് ഓഫ് നൗ എനിക്കത് ആവശ്യമുണ്ട്. സോ സൂൺ കമ്മിങ് ഡേയ്സ് ഞാൻ എന്തായാലും iCUBE അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് കുറച്ചുകൂടെ സേവിങ്സും കൂട്ടാം, അതേപോലെ തന്നെ കുറച്ചുകൂടെ ഹയർ ഇലക്ട്രോണിക് ഉപകരണങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടുത്തെ കിറ്റ് കംപ്ലീറ്റ്ലി iCUBE മാറ്റാനുള്ള പ്ലാനും കൂടി ഉണ്ട്. സോ ആ ഒരു വീഡിയോയും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് എനിക്ക് Energy24by7നോടും പറയാനുള്ളത്, അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളോടും പറയാനുള്ളത്. അതേപോലെ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ദാറ്റ്സ് ഇറ്റ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസൽ ഹിയർ signing out.